വെള്ളിയാപ്പള്ളി പഞ്ചായത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ്, വെള്ളിയാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള സർക്കാരിൻ്റെ 4 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് വയോജനങ്ങൾക്കായി ഈ സൗകര്യം ഏർപ്പെടുത്തിയത്. നടുവേദന, മുട്ടുവേദന, കൈകാൽ തരിപ്പ്, വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, പനി, ചുമ, ജലദോഷം, മാനസിക പ്രയാസങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൽ രോഗികളുടെ ഷുഗർ, പ്രഷർ പരിശോധന, കാഴ്ച പരിശോധന, എല്ലുകളുടെ തേയ്മാന പരിശോധന, ഞരമ്പുകളുടെ പരിശോധന, യോഗ പരിശീലനം, കൗൺസിലിംഗ് എന്നിവ നടന്നു. ക്യാമ്പിൻ്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ശ്രീ പ്രകാശൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിജുള നിർവഹിച്ചു. ആരോഗ്യ കേന്ദ്രത്തിലും നിങ്ങൾ എത്തിക്കപ്പെടുക എന്നുള്ളതിനപ്പുറത്തേക്ക് മാസത്തിൽ ഒരു ദിവസം നിങ്ങളുടെ അടുത്തേക്ക് ആരോഗ്യ സംവിധാനങ്ങൾ വരികയാണ് അല്ലേ. മുമ്പൊക്കെ നമ്മൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ആരോഗ്യ കേന്ദ്രം വേണം, പിന്നെ സബ് സെന്ററിനകത്ത് ഡോക്ടറുടെ സേവന ആവശ്യമുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞത് എന്താണ്, നമുക്ക് ഏറ്റവും തൊട്ടടുത്ത കേന്ദ്രത്തിനകത്ത് നമുക്ക് ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട് എത്തണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം എല്ലാ ആളുകളുടെ അടുത്തേക്ക് ആരോഗ്യ സംവിധാനങ്ങൾ വരികയാണ്, വരുന്നില്ലേ? എല്ലാ മാസവും വരുന്നില്ലേ ഷീജ, ആശാ വർക്കർ എല്ലാ മാസവും 10ഓ 50ഓ വീടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ജീവിതശൈലി രോഗനിർണയ ക്യാമ്പുകൾ ഉൾപ്പെടെ അലോപ്പതിയുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ ആശുപത്രി സംവിധാനത്തിനകത്ത് നേരിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ എന്താണ് നിങ്ങളുടെ അടുത്തേക്ക് ആരോഗ്യ സംവിധാനങ്ങൾ വരുന്ന രീതിയിലേക്ക് ആരോഗ്യ മേഖല മാറിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നമ്മളൊക്കെ അത് അംഗീകരിക്കപ്പെടുകയാണ്, അത് സ്വീകരിക്കപ്പെടുകയാണ്. നേരത്തെ തന്നെ രോഗം കണ്ടെത്തുക, അതിനാവശ്യമായ ചികിത്സകൾ നടത്തുക അല്ലേ. ബി പി ഒക്കെ കൂടിക്കഴിഞ്ഞ് നമ്മൾ ഒരു ഭാഗം തളർന്നൊക്കെ കിടക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ആ ഒരു ദുരിതത്തിലേക്ക് നമ്മൾ പോകാതെ തന്നെ 10ഓ 30ഓ വയസ്സാകുമ്പോഴേക്ക് തന്നെ ജീവിത ശൈലി രോഗം കണ്ടുപിടിക്കുക, അതിനുള്ള തുടർ ചികിത്സ നമ്മൾ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുക, ഈ നിലയിലേക്ക് നമ്മുടെ ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തണം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുഭിഷ, രജിത, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ്, മുൻ മെമ്പർ ഭാസ്കരൻ മാസ്റ്റർ, പി പി മുരളി മാസ്റ്റർ, ടി മോഹൻദാസ്, ഹരിദാസ് കുരുണയിൽ, ടി പി രാജൻ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാർ, ആശാ വർക്കർമാർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംഘാടനത്തിന് നേതൃത്വം നൽകി. ഡോക്ടർ സജിത്ത്, ഡോക്ടർ അമൃത, ഡോക്ടർ റുബീന, ഡോക്ടർ രാഹുൽ, ഡോക്ടർ ഇർഷാദ്, ഡോക്ടർ അൻഷിത, ഡോക്ടർ അഞ്ജു, ഡോക്ടർ അമയ, ഡോക്ടർ അഷ്ണ, ഡോക്ടർ അപർണ, ഡോക്ടർ ഗായത്രി, ജീവനക്കാരായ ജി സി വിനോദൻ, ഹസീന, പുഷ്പ, പ്രേമി, കൃഷ്ണപ്രിയ എന്നിവർ ക്യാമ്പിൽ സേവനം നൽകി. വെള്ളിയാപ്പള്ളി ആയുർവേദ ഡിസ്പെൻസറിയും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ആയുർവേദിക് മെഡിക്കൽ ക്യാമ്പ്, ജെറിയാട്രിക് മെഡിക്കൽ ക്യാമ്പ് എന്ന പേരിൽ ഇവിടെ നടക്കുകയാണ്. 16 വാർഡ് ചെല്ലുവയിൽ ആണ് ഈ ക്യാമ്പ് ഇന്ന് നടക്കുന്നത്. ഏതാണ്ട് 400-ൽ പരം രോഗികൾ ഈ ക്യാമ്പിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ട് വന്നിരുന്നവർ കൂടാതെ ഇന്നും കുറേ പേര് ഈ ക്യാമ്പിനെ പറ്റി അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. വളരെ മികച്ച രീതിയിലുള്ള ചികിത്സയാണ് ഇവിടെ ഈ ക്യാമ്പിൽ നൽകുന്നത്. വളരെ പ്രസിദ്ധരായിട്ടുള്ള ആയുർവേദിക് ഡോക്ടർമാർ, ആയുർവേദ ബിഷഗുരന്മാർ ഈ ക്യാമ്പിലുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ രോഗികൾക്ക് വലിയ തോതിലുള്ള സാന്ത്വനമാണ് ഈ ക്യാമ്പിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ചികിത്സ മാത്രമല്ല അതിനുള്ള മരുന്നും ഈ ക്യാമ്പിലൂടെ ലഭ്യമാക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പല പ്രവർത്തന പരിപാടികളും ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യോഗ ക്ലാസ്സുകൾ വരികയാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഈ ആരോഗ്യ പരിചരണം ജനങ്ങളിലേക്ക് വളരെ ശക്തമായി എത്തിക്കുക എന്നുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എത്തിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പ് എന്തുകൊണ്ടും വളരെ നല്ല രീതിയിലുള്ള മികച്ച സംഘാടനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.